നമസ്കാരം എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ കഥകളൊക്കെ ഇഷ്ടമാകുന്ന പക്ഷം എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇങ്ങനെ ഇന്ന് നമുക്ക് പുതിയ കഥകളിലേക്ക് കടക്കാം ഒരിക്കല് ശിവപാർവതിമാര് കാരണവർഗത്തിൽ ഇങ്ങനെ വിഹരിക്കുമ്പോൾ കൊരങ്ങന്മാര് ഒത്തിരി എണ്ണം പറഞ്ഞവർക്ക് ചുറ്റും തമാശകളും കളികളും ഒക്കെ ആയിട്ടും കൂടി അപ്പൊ പാർവതിക്ക് ഒരു മോഹം ഉണ്ടായി നമുക്കും കൊരങ്ങനായിട്ട് തന്നെ ഇവരുടെ കൂട്ടത്തില് ഒന്ന് കറങ്ങിയാലോ അത് രഞ്ജാവ് വിഷയമായിട്ട് പാർവതി രഹസ്യമായിട്ട് ശിവന്റെ ചെവിയിൽ ഇത് പറഞ്ഞു ഇത് പറഞ്ഞപ്പോ ശിവന് ഒരു രസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും വാനരന്മാരായിട്ട് ഈ വാനരക്കൂട്ടത്തിന്റെ കൂടെ കളിച്ചു പറഞ്ഞു അങ്ങനെ കളിച്ചു നടന്ന് ഈ വാനരന്മാരൊക്കെ കാമകേടികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോ ഇവരും അതിനോടൊപ്പം കാമകേടികളിൽ ഏർപ്പെട്ടു അങ്ങനെ ഈ വാനര രൂപിയായിരിക്കുന്ന പാർവതി ഗർഭിണിയെ എന്തായാലും കളിയൊക്കെ മതിയാക്കി അവർ തിരിച്ച് സ്വരൂപം കൊണ്ടിട്ട് കൈലാസത്തിലേക്ക് യാത്രയാവുമ്പോ പാർവതിക്ക് ഒരു വിഷമം വാനര രൂപത്തിൽ വെച്ച് ഗർഭിണി ആയതിനാൽ കുഞ്ഞു വാനര രൂപിയായിരിക്കുമല്ലോ ഇത് ശിവനോട് പറഞ്ഞു കുഞ്ഞ് വാനര രൂപിയാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ വിഷമം പറഞ്ഞു അപ്പൊ മഹാദേവൻ ഇത് ആലോചിച്ചു കുറച്ചു നേരം ആലോചിച്ചപ്പോ മഹാദേവൻ അത് ശരിയാണെന്ന് തോന്നി അപ്പൊ മഹാദേവൻ എന്ത് ചെയ്തു എന്ന് വെച്ചാലേ വായുദേവനെ വിളിച്ചു വരുത്തി ഈ ഗർഭ അദ്ദേഹത്തിന് ജയിപ്പിച്ചു അപ്പോ പവനൻ ഇത് വാങ്ങി ഏറ്റുവാങ്ങി ഇത് ആരെ ജയിപ്പിക്കും പുള്ളി ഇതിങ്ങനെ ലോകമൊത്തം കൊണ്ടു നടന്നു അങ്ങനെ വാനരഭക്തിയായിരിക്കുന്ന അഞ്ജന എന്ന് പറയുന്ന വാനരഭക്തിയിലേക്ക് ഈ ഗർഭ അങ്ങോട്ട് കൊടുത്തു അതിന്റെ ഉദരത്തിലേക്ക് നിക്ഷേപിച്ചു അങ്ങനെ ഒരു സ്ഥല ദിവസം ഈ അഞ്ജന പ്രസവിച്ചു പ്രസവിച്ച ഉടനെ ഈ അഞ്ജന നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോയി ഈ അഞ്ജനക്ക് ശാപം കിട്ടിയിട്ടാണ് വാനരൂപം ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് പ്രസവിച്ച കുഞ്ഞിന്റെ മുഖം കണ്ടാൽ ആ നിമിഷം ഇതിന് തിരിച്ച് സ്വന്തം ലോകത്തിലേക്ക് യാത്രയാകാൻ കഴിയും ആ ദേവസ്ത്രീയായിട്ട് തന്നെ മാറും എന്നുള്ള ഒരു വരം ശാപമോക്ഷവും ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ജന അങ്ങ് കൂടി ഈ കുഞ്ഞ് തനിയെ കൈകാറിട്ടടിച്ച് ഭൂമി കിടന്നു കിടന്ന് മോളേക്ക് നോക്കുമ്പോ നല്ല സുന്ദരമായിരിക്കുന്ന സൂര്യനെ കാണും അങ്ങനെ ആ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടപ്പോ എന്തോ പഴമാണെന്നായി കുഞ്ഞ് വിചാരിച്ചത് ഇവിടുന്ന് ഒരൊറ്റ പോക്ക് നേരെ സൂര്യദേവനെ പിടിക്കും ഇടുങ്ങാനായിട്ട് ആ പോകുന്ന വഴിക്ക് രാഹുവിനെ കണ്ടു രാഹുവിനെ കണ്ടപ്പോ രാഹുവിനെ പിടിച്ചു വിളിക്കാൻ രാഹു ഓട്ട ഓട്ടം പിടിച്ചു ആ രാഹുവിന്റെ നിലവിളി കേട്ടിട്ട് ഇന്ദ്രൻ ഐരാവതത്തിന്റെ പുറത്തേരി നേരെ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ഈ ഇന്ദ്രന്റെ വരം വേണ്ടി കുഞ്ഞിനൊന്നും അറിയില്ലല്ലോ ആ ഐരാവതത്തിന്റെ വെണ്മ ഇതിൽ കൂടെ കണ്ടപ്പോ അതിനെ ആകാമെന്ന് വിചാരിച്ചിട്ട് അതിനെ വിഴുങ്ങാനായിട്ട് ഈ ഐരാവതത്തെ വിഴുങ്ങാൻ ചെന്നപ്പോ ഇന്ദ്രന് കോപമായി ഇന്ദ്രൻ തന്റെ വജ്രായുധം പ്രയോഗിച്ചു ഇത് ഈ കുഞ്ഞിന്റെ താടിയലിന് തന്നെ ആ തൽക്ഷണം ബോധക്ഷയനായിട്ട് മൃതപ്രായനായിട്ട് ഭൂമിയിൽ വീണു അപ്പൊ വായു സ്വന്തം പുത്രന് ക്ഷതമേറ്റത് കണ്ടിട്ട് വായു നേരെ വന്ന് ഈ കുഞ്ഞിനെ എടുത്തു ഇതിനെ എടുത്ത് അതലം എന്ന് പറയുന്ന ലോകത്തിലേക്ക് മാറി അതലം വിതലം സുതലം മഹാതലം തപോതലം ഇങ്ങനെ 14 ലോകങ്ങൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത് ഈ അതലം എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടു പോയി ഈ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമസ്ത ലോകങ്ങളിലുള്ള വായുവിനെ അവിടേക്ക് ആവാഹിച്ചു അങ്ങനെ ഭൂമിയിലും ദേവലോകത്തിലൊന്നും വായു ഇല്ലാതായി പവനനില്ലാതെ അപ്പൊ വായു ഇല്ലാതായി കഴിഞ്ഞപ്പോ എല്ലാം നിശ്ചലമാവും എല്ലാം മൃതമായിട്ട് മാറും ഇത് കണ്ടു പേടിച്ചിട്ട് ബ്രഹ്മദേവൻ നേരെ അകലത്തിലെത്തി അനിലനെ പറഞ്ഞെല്ലാം സമാധാനപ്പെടുത്തി സമാധാനിപ്പിച്ച് തിരിച്ച് ഈ കുഞ്ഞിന് ജീവൻ കൊടുത്തു
ആ ജീവൻ കൊടുത്ത് അനുഗ്രഹിച്ചവൻ ചിരഞ്ജീവിയായിരിക്കും. ഈ വാനരൂപിയായിരിക്കുന്നത് കൊണ്ട് വാനരസേനയിലെ ഏറ്റവും ഉത്തമനായിരിക്കവൻ. ഹനുവിന് താടിയെല്ലിന് ക്ഷതമേറ്റതിനാൽ ഹനുമാൻ എന്നുള്ള പേരിൽ അവൻ പ്രസിദ്ധരാകും. ഇങ്ങനെയുള്ള വരകളെല്ലാം കൊടുത്ത് ബ്രഹ്മദേവൻ പോയി. വായും സന്തോഷവാനായി ആ കുഞ്ഞിനെയും കൊണ്ടുപോരു. ഈ കുഞ്ഞ് കൈലാസത്തിലല്ല വളർന്നതെങ്കിലും ഗണപതിയുടെ സഹോദരൻ തന്നെയാണ്. അവർ തമ്മിൽ നല്ല സ്നേഹമായിട്ട് തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദശരഥ മഹാരാജാവ് കാനത്തി നായാട്ടിന് പോയിരിക്കുകയാണ്. അപ്പൊ സന്ധ്യസമയമായി. അന്ന് മൃഗങ്ങളെ ഒന്നും കിട്ടിയില്ല. അപ്പൊ അവിടെ ഒരാന വെള്ളം കുടിക്കുന്ന ശബ്ദം കേട്ടു. ദശരഥന് അവിടെ ഇരുന്ന് ഒരമ്മയും. അപ്പൊ അയ്യോ എന്നൊരു നിലവിളിയാണ് കേട്ടോ. നേരെ ദശരഥന്റെ ഓടി അവിടെ ചെല്ലുമ്പോ മുനികുമാരനാണ് ആശ്രയിച്ചിരിക്കുന്നത്. അദ്ദേഹം മരിക്കാറായി കിടക്കും. അദ്ദേഹം ഈ കുളം വെള്ളത്തിൽ മുക്കിയപ്പോ കേട്ട ശബ്ദമാണ് ആന വെള്ളം കുടിക്കുന്ന പോലെ തോന്നിയത്. ദശരഥന് ഭയങ്കര വിഷമായി. അപ്പൊ മുനികുമാരൻ ഈ വെള്ളം എന്റെ അച്ഛനെയും അമ്മയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് മരിക്കുകയും ചെയ്തു. ദശരഥൻ വളരെ വൈഷമ്യത്തോടെ ഈ വെള്ളം എടുത്ത് മുനിയുടെ മഹർഷിയുടെ മഹർഷി പത്നിയുടെ അടുക്കലേക്ക് യാത്രയായി. അവിടെ ചെന്ന് ഈ ഉണ്ടായ കഥകളെല്ലാം മുനിയോട് പറഞ്ഞു. മുനിക്ക് വളരെ വിഷമായി. അവര് നിന്റെയും മരണം പുത്രദുഃഖത്തോടെ ആകട്ടെ എന്ന് ശപിച്ചിട്ട് അപ്പൊ തന്നെ മരിക്കുകയും ചെയ്തു. എന്തായാലും ദശരഥന് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ ഇദ്ദേഹം സന്താനം ഇല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സന്താനത്താൽ തന്നെ മരിക്കും എന്നുള്ള ഒരു ശാപം കിട്ടിയത്. അദ്ദേഹം അവിടെ വന്ന് പുത്രകാമേഷ്ടി യാഗം നടത്തി. നാല് പുത്രന്മാരുണ്ടായി. എന്തായാലും എല്ലാവർക്കും അറിയാം രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരുമാണ് ഈ സന്താനങ്ങൾ. ആ രാമലക്ഷ്മണന്മാര് അമ്മയുടെ ആഗ്രഹപ്രകാരം വനവാസത്തിന് പോകേണ്ടി വന്നു. വനവാസത്തിന് പോകുമ്പോ ആ പുത്രദുഃഖം സഹിക്കാൻ വയ്യാതെ ദശരഥൻ അവിടെ വെച്ച് മരിച്ചു. അങ്ങനെ ആ ശാപം അവിടെ ഫലിച്ചു. അത് കഴിഞ്ഞ് ഈ വനവാസ കാലത്ത് പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ രാവണൻ സീതയെ കട്ടുകൊണ്ടു പോയി. സീതയെ കട്ടുകൊണ്ടു പോയിട്ട് ലങ്കയില് താമസിപ്പിക്കുന്ന സമയത്ത് ഈ സീത എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലങ്കയിലേക്ക് ഹനുമാൻ ചാടേണ്ട അവസരം ചതുർഥീ വ്രതം അനുഷ്ഠിക്കാൻ സമ്പാദി ഹനുമാനോട് ഉപദേശിച്ചു. ആ സമ്പാദിയുടെ ഉപദേശ പ്രകാരം ഹനുമാൻ ചതുർഥീ വ്രതം അനുഷ്ഠിക്കുകയും ഈ കടന്ന് ചാടാനുള്ള ശക്തി ലഭിക്കുകയും ചെയ്തു. ചതുർഥീ വ്രതം അനുഷ്ഠിച്ച് ഗണപതിയെ പ്രീതിപ്പെടുത്തിയത് കൊണ്ടാണ് ഹനുമാന് ലങ്ക ചാടാനുള്ള ശക്തി ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഈ ഹനുമാന്റെ കഥാവിഷയങ്ങൾ ഈ ഗണപതി പുരാണത്തിൽ പറയാനുണ്ടായ കാരണം. ഈ ചതുർഥീ വ്രതത്തിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചതുർഥിക്ക് വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ്, ഐശ്വര്യദായകമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ കൂടിയായിട്ടാണ് ഈ കഥ ഇതിൽ പറയുന്നതെന്ന് അർത്ഥം. ഇപ്പൊ എല്ലാവരും സൗഖ്യത്തോടെയും മനോസുഖത്തോടെയും ഈ കാലം കഴിച്ചുകൂടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.